ജനഹിത പരിശോധന വമ്പിച്ച ജനകീയ സദസ്സ് ഇന്ന്. നൂറ്റാണ്ടുകളായി തുടരുന്ന യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള പള്ളിത്തർക്കത്തിൽ കോടതി വ്യവഹാരങ്ങളിലൂടെയും മധ്യസ്ഥ ചർച്ചകളിലൂടെയും പ്രശ്നപരിഹാരം സാധ്യമാകാതെ വന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പഠിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ സർക്കാർ ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായുള്ള ലോ റിഫോംസ് കമ്മീഷന് രൂപം നൽകുകയുണ്ടായി. റഫറൻഡം അഥവാ ജനഹിത പരിശോധന നടത്തുകയാണ് ശാശ്വതമായ പരിഹാര മാർഗമെന്ന് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയുമുണ്ടായി. ജനഹിത പരിശോധനയ്ക്ക് പൊതുസമൂഹത്തിൽ നിന്നും വമ്പിച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായുള്ള കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച മലങ്കര ചർച്ച് ബിൽ 2020 നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു മണർക്കാട് മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വമ്പിച്ച ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 5 മണർക്കാട് കവലയിലെ പഴയ സ്റ്റാൻഡിൽ നടക്കുന്ന സമ്മേളനം വർക്കല ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് അംഗവും കുറിച്ചി അദ്വൈത വിദ്യാശ്രമം മഠാധിപതിയുമായ സ്വാമി കൈവല്യാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. കത്തീഡ്രൽ സഹവികാരി ഫാദർ M.I. തോമസ് മറ്റത്തിൽ അധ്യക്ഷത വഹിക്കും. വിശ്വകർമ്മ നവോത്ഥാന ഫൗണ്ടേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം മുരളീദാസ് സാഗർ മുഖ്യപ്രഭാഷണം നടത്തും. കത്തീഡ്രൽ സഹവികാരി ആൻഡ്രൂസ് ചിരവത്തറ കോർ എപ്പിസ്കോപ്പ, CSDS സംസ്ഥാന ചെയർമാൻ K.K. സുരേഷ്, SNDP യോഗം കൗൺസിലർ A.G. തങ്കപ്പൻ, CSI വിഭാഗത്തെ പ്രതിനിധീകരിച്ച് റവറൻഡ് ദീപു തെള്ളിയിൽ, KPMS കോട്ടയം താലൂക്ക് പ്രസിഡന്റ് M.K. റെജി, ജില്ലാ പഞ്ചായത്ത് അംഗം റെജി M. ഫിലിപ്പോസ്, സാബു മൈലക്കാട്, മണർക്കാട് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് മാത്യു P.K., ബ്രാഹ്മണ സമാജ മുൻ പ്രസിഡന്റ് T.V. നാരായണ ശർമ്മ, അമൈനൂർ ജ്യോതിർഭവൻ ഡയറക്ടർ ലൈലാമ ജോൺ, കത്തീഡ്രൽ ട്രസ്റ്റിമാരായ M.P. മാത്യു, ബിജു P. കോര, ആശിഷ് കുര്യൻ ജേക്കബ്, സെക്രട്ടറി തോമസ് മാണി എന്നിവരും പ്രസംഗിക്കും. I2A News, an eye for truth.